നിമിഷം നമ്മുടെ ഉള്ളിലും നമ്മുടെ ചുറ്റുപാടുമുള്ള ദൈവസാന്നിധ്യം ബോധപൂർവം നമുക്ക് ഓർക്കാം. പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യവും സഹവാസവും കൃപയും സമൃദ്ധമായി ഈ നിമിഷങ്ങളിൽ ലഭിക്കുവാൻ മൗനമായി നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് പ്രിയപ്പെട്ട കുട്ടികളെ, സഭയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ച് കഴിഞ്ഞ പാഠത്തിൽ നിങ്ങൾ വളരെ വിശദമായി പഠിച്ചുവല്ലേ. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാറ്റീസം ടെസ്റ്റിൻ്റെ പേരെന്താണെന്ന് ഓർമ്മയുണ്ട്? സഭ, പ്രേക്ഷിത സമൂഹം. സഭ പ്രേക്ഷിത സമൂഹം എന്നുള്ള പേരായതുകൊണ്ട് സഭയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഒട്ടേറെ കാര്യങ്ങൾ നിങ്ങൾ പല പാഠങ്ങളിലായി ഈ ടെസ്റ്റിലൂടെ പഠിക്കും. സഭ, പ്രേക്ഷിതത്വം, പ്രേക്ഷിത പ്രവർത്തനങ്ങൾ തുടങ്ങിയ പദങ്ങൾ പലവട്ടം ഇതിനകം നിങ്ങൾ പല പാഠങ്ങളിലായി കേട്ടിട്ടുണ്ടാകും. ഇനിയും കേൾക്കും. 9-ാമത്തെ പാഠഭാഗത്തിൻ്റെ പേര് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ നൂതന ആഭിമുഖ്യങ്ങൾ. പ്രേക്ഷിത പ്രവർത്തനം എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന തിരുവചനം ഏതാണ്? നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കുന്നു. ഈ തിരുവചനമായിരിക്കും. ഈ വചനത്തിൻ്റെ ഭാഗം നിങ്ങൾ ഓർക്കുന്നുണ്ട്? വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാം തിരുവചനം. യേശു ശിഷ്യന്മാരെ ഭരമേൽപ്പിച്ച് ശിഷ്യന്മാരിലൂടെ സഭയ്ക്ക് കൈമാറി കിട്ടിയ ഈ പ്രേക്ഷിത പ്രവർത്തനം എന്നുള്ള ദൗത്യം നിറവേറ്റുവാൻ സഭ എക്കാലവും പ്രതിജ്ഞാബദ്ധമാണ്. സഭ ഈ ദൗത്യം നിറവേറ്റുന്നതിനിടയിൽ സഭയ്ക്ക് ഏറെ പ്രതിബന്ധങ്ങളെ തരണം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഒട്ടേറെ പേർ പീഡനങ്ങൾക്ക് വിധേയരാകുകയും രക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾ മുൻ അധ്യായത്തിൽ പഠിച്ചത് ഓർക്കുന്നുണ്ടായിരിക്കും അല്ലേ? എങ്കിൽ പോലും സഭ തൻ്റെ ഈ ദൗത്യത്തിൽ നിന്ന് ഒരിക്കലും പിൻപോട്ട് പോയിട്ടില്ല. അതുകൊണ്ട് സഭ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഏറെ സന്തോഷവും അഭിമാനവും ഉണ്ടാകുന്നു. സഭ മിശിഹായുടെ തുടർച്ചയും ദൗത്യവാഹകയും ആയതുകൊണ്ട് മിശിഹ അല്ലെങ്കിൽ ക്രിസ്തു ചെയ്ത അതേ പ്രവർത്തനം തന്നെയാണ്, അതേ ദൗത്യം തന്നെയാണ് സഭ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്രിസ്തു നൽകിയ രക്ഷയുടെ പ്രത്യേകത എന്തായിരുന്നു? ക്രിസ്തു നൽകിയ രക്ഷ പാപത്തിൽ നിന്നുള്ള ഒരു ആത്മാവിൻ്റെ മോചനം മാത്രമല്ല, മറിച്ച് മനുഷ്യൻ്റെ സമഗ്ര വിമോചനമായിരുന്നു. സഭയും ഇന്ന് മനുഷ്യൻ്റെ സമഗ്ര വിമോചനത്തിന് വേണ്ടിയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മർദ്ദിത, ചൂഷിത്, അവശ്യ, അവഗണിക്കപ്പെട്ടവർ തുടങ്ങി പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ സഭയുടെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ സഭ ഏറെ തൽപരയാണ്. അതിനുവേണ്ടി ഒട്ടേറെ കാര്യങ്ങൾ സഭ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു. സഭ ലോകത്തിൻ്റെ മനസാക്ഷി. ഈശോ ലോകത്തിൻ്റെ മനസാക്ഷിയായി വർത്തിച്ചതുപോലെ സഭയിൽ നിന്ന് ലോകത്തിൻ്റെ മനസാക്ഷിയായി വർത്തിക്കുന്നു. വിശ്വാസത്തിനും സന്മാർഗത്തിനും എതിരായ കാര്യങ്ങൾ മാത്രമല്ല, മനുഷ്യൻ്റെ സുസ്ഥിതിയെ താറുമാറാക്കുന്ന ഏത് പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ ലോക നേതാക്കന്മാർ അതിൻ്റെ പ്രതിവിധിക്കും പ്രതികരണത്തിനുമായി ഉറ്റുനോക്കുന്നത് സഭയിലേക്കാണ്. നമുക്കറിയാം, ലോകരാഷ്ട്രങ്ങളെ മുഴുവൻ പിടിച്ചുലയ്ക്കുന്ന കൊറോണ എന്ന മഹാമാരിയുടെ പിടിയിലാണ് നമ്മൾ. ഈ കൊറോണ കടന്നു വന്ന ആ സമയത്ത് തന്നെ പരിശുദ്ധ പിതാവ് ലോകത്തുള്ള എല്ലാ ജനങ്ങളെയും ചേർത്ത് വെച്ച് നടത്തിയ ഒരു ആരാധന യജ്ഞം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും.
അപ്പോൾ നൽകിയ സന്ദേശം. കൊറോണ മഹാമാരിയെക്കുറിച്ച് സഭ എന്ത് പറയുന്നു, അല്ലെങ്കിൽ പരിശുദ്ധ പിതാവ് എന്ത് പറയുന്നു എന്ന് അറിയാൻ എത്രയോ നേതാക്കന്മാരാണ് കാതുകൂപ്പിച്ചിരുന്നത്. സഭ എന്ന് മനുഷ്യൻ്റെ സമഗ്ര പുരോഗതിക്ക് വേണ്ടി യത്നിക്കുന്നത് വിവിധ മാർഗങ്ങളിലൂടെയാണ്. വിദ്യാഭ്യാസ പ്രേക്ഷകർക്കും മാധ്യമ പ്രേക്ഷകർക്കും സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ, കലാ സാംസ്കാരിക മേഖലകൾ തുടങ്ങിയവയും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ത്? വിദ്യാഭ്യാസ പ്രേക്ഷിതം. വിദ്യാഭ്യാസ പ്രേക്ഷിതത്വം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാകും, എങ്ങനെയാണ് മനുഷ്യൻ്റെ സമഗ്ര പുരോഗതിക്ക് വേണ്ടി സഭയ്ക്ക് വിദ്യാഭ്യാസത്തിലൂടെ എന്ത് ചെയ്യാനായി സാധിക്കുന്നത്? നമുക്കറിയാം, നമുക്ക് ചുറ്റും ഒരുപാട് വിദ്യാലയങ്ങളും പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് നടത്തുന്ന ഒത്തിരി സ്ഥാപനങ്ങളും. ഈ സ്ഥാപനങ്ങളിലൊക്കെ പാഠ്യവിഷയങ്ങളോടൊപ്പം ക്രിസ്തുവിൻ്റെ മൂല്യങ്ങൾ കൂടി കുട്ടികൾക്ക് പകർന്നു കൊടുക്കണമെന്ന് സഭ പലപ്പോഴായി നിർദ്ദേശിച്ചിട്ടുണ്ട്. ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന അധികാരികളും ഇതിനു വേണ്ടി ഒട്ടേറെ പ്രയത്നിക്കുന്നുണ്ടെന്ന് ക്രിസ്ത്യൻ വിദ്യാലയങ്ങളിൽ പഠിച്ച നിങ്ങൾക്ക് തന്നെ ഇതിനകം മനസ്സിലായിട്ടുണ്ടാകും. രണ്ടാം മത്തിക്കാൻ സൂനം ദിവസം ക്രിസ്തീയ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ക്രിസ്തീയ വിദ്യാഭ്യാസം ലക്ഷ്യം വയ്ക്കുന്നത് മനുഷ്യ വ്യക്തികളുടെ പക്വത കൈവരിക്കൽ മാത്രമല്ല, മറിച്ച് വിശ്വാസത്തിലും ധാർമ്മികതയിലും കുട്ടികൾക്ക് പരിശീലനം നൽകുക എന്നതുകൂടിയാണ്. ഒരു വ്യക്തിയുടെ അന്ത്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അവൻ്റെ വ്യക്തിത്വത്തിന് രൂപം നൽകുകയാണ് ശരിയായ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമെന്ന് വീണ്ടും അവിടെ ഓർമ്മപ്പെടുത്തുന്നത്. ഇത്തരത്തിൽ ചിന്തിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ സമഗ്ര വിമോചനം വിദ്യാഭ്യാസത്തിലൂടെ നടക്കണം എന്ന് പറഞ്ഞു സഭ വിവക്ഷിക്കുന്നത് മൂന്ന് കാര്യങ്ങളാണ്. ഒന്നാമതായിട്ട് സത്യം, നീതി, സ്നേഹം, സഹോദരി, സമാധാനം തുടങ്ങിയ മൂല്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ കുട്ടികൾ വിദ്യാഭ്യാസത്തിലൂടെ ലക്ഷ്യമിക്കുന്നു. രണ്ടാമതായിട്ട് തിന്മകൾ വർദ്ധിക്കാനും നന്മകൾ സ്വീകരിക്കാനും ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ കുട്ടികൾ പഠിക്കുന്നു. വീണ്ടും മൂന്നാമത്തെ കാര്യമായിട്ട് പറയുക, ദാരിദ്ര്യം, അജ്ഞത, അടിമത്തം, ചൂഷണം തുടങ്ങിയ സാമൂഹ്യ തിന്മകൾക്കെതിരെ പോരാടുവാനും അവയെ പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യുവാനും ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ കുട്ടികൾ ശക്തി കൈവരിക്കുന്നു സഭയുടെ ചൂണ്ടിക്കാണിച്ചത്. തീർച്ചയായും ഇന്നത്തെ വിദ്യാഭ്യാസ രീതിയിൽ തന്നെ ഒരു വലിയ മാറ്റം സഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. മെച്ചപ്പെട്ട വിദ്യാലയങ്ങൾ ഉണ്ടാക്കുവാനും കാലാനുസൃതമായ നവീകരണത്തിലൂടെ വിദ്യാഭ്യാസ പ്രക്രിയയെ കടത്തിക്കൊണ്ടു പോകുവാനും സഭ ഇപ്പോഴും ശ്രദ്ധിക്കുന്നുവെന്നത് ശ്ലാഘനീയമായ വസ്തുതയാണ്. അടുത്തതാണ് മാധ്യമ പ്രേക്ഷകർ. ഇന്ന് നമുക്കറിയാം, ലോകം മുഴുവൻ മാധ്യമങ്ങളുടെ കൈപിടിയിലാണ്. നമ്മൾ നിത്യജീവിതത്തിൽ തന്നെ ഏറെ കാര്യങ്ങൾക്കും ആശ്രയിക്കുന്നത് മാധ്യമങ്ങളെയാണ്. മാധ്യമങ്ങളാണ് ഇന്ന് നമ്മുടെ വഴികാട്ടി എന്ന് ഒരർത്ഥത്തിൽ പറയാം. ഈ മാധ്യമങ്ങളെ ദൈവരാജ്യ പ്രചാരണത്തിന് വേണ്ടി കൂടി ഉപയോഗിക്കണമെന്ന് സഭാമാതാ സ്നേഹപൂർവ്വം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സഭയുടെ ആദ്യകാലത്തെ ശ്രദ്ധ മുദ്രാലയ പ്രേക്ഷിതത്വത്തിൽ ഒതുങ്ങിയിരുന്നു. അച്ചടി വിദ്യ കണ്ടുപിടിക്കപ്പെട്ടതോടുകൂടി ആദ്യമായി ബൈബിൾ അച്ചടിക്കുകയും ധാരാളം ആത്മീയ ഗ്രന്ഥങ്ങൾ അച്ചടിക്കുകയും ഒപ്പം തന്നെ മനുഷ്യൻ്റെ സാമൂഹ്യ പുരോഗതിക്ക് സഹായകമായ ഗ്രന്ഥങ്ങൾ നിലവിൽ വരികയും ചെയ്തു.
അധികം നാൾ നീണ്ടു പോകുന്നതിന് മുമ്പ് തന്നെ ഇലക്ട്രോണിക് മാധ്യമങ്ങൾ ലോകത്തിലേക്ക് കടന്നു വന്നു. അപ്പോൾ സഭയുടെ ശ്രദ്ധ ആ ലോകത്തിലേക്കാണ്. ഇത് നമുക്കറിയാം, എത്രയോ തരത്തിലുള്ള ഇലക്ട്രോണിക് മാധ്യമങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇൻ്റർനെറ്റ്, ടെലിവിഷൻ, കമ്പ്യൂട്ടർ തുടങ്ങി എന്തിനേറെ പറയും. ഞാനും നിങ്ങളുമൊക്കെ ഇന്ന് ഈ കൊറോണ കാലഘട്ടത്തിൽ ഭൂരിഭാഗം സമയവും ചെലവഴിക്കുന്നത് മാധ്യമങ്ങളുടെ മുന്നിലല്ലേ. പ്രത്യേകിച്ച് ഓൺലൈൻ വിദ്യാഭ്യാസത്തിലൂടെ നാം ഇന്ന് കടന്നു പോകുമ്പോൾ മാധ്യമങ്ങളുടെ മുമ്പിൽ ഏറെ സമയം നാം ഇന്ന് ചെലവഴിക്കുന്നുണ്ട്. സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങൾക്ക് വേണ്ടിയുള്ള പ്രക്രിയയെ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. സത്യം സംരക്ഷിക്കാനും പ്രചരിപ്പിക്കാനും മനുഷ്യ സമുദായത്തിന് ക്രിസ്തീയ മൂല്യം പകർന്നു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സഭ ഇന്ന് കത്തോലിക്ക പത്രങ്ങളിലൂടെ, മാസികകളിലൂടെ, റേഡിയോ ടെലിവിഷൻ പരിപാടികളിലൂടെ, കത്തോലിക്ക പ്രക്ഷേപണ കേന്ദ്രങ്ങളിലൂടെ ഒക്കെ നടത്തുമ്പോൾ സഭാമക്കളായ നാം ഓരോരുത്തരും അതിനെ സഹായിക്കാനും സംരക്ഷിക്കാനും കടപ്പെട്ടിരിക്കുന്നു എന്ന് സഭ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. മാത്രമല്ല, മാധ്യമങ്ങൾ സുവിശേഷ വിലയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ പ്രേക്ഷക വിലയ്ക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ നമ്മുടേതായ സംഭാവനകൾ, നമ്മുടെ കഴിവുകൾ, സമയം, വിദഗ്ധ സേവനങ്ങൾ ഇവയൊക്കെ ഇതിനു വേണ്ടി കൂടി കൊടുക്കാൻ നാം കടപ്പെട്ടിരിക്കുന്നു എന്ന് സഭാമാതാവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കറിയാം, ഒരു ചെറിയ സന്ദേശം, അത് ഒരു അരമണിക്കൂർ നീളുന്ന ഒരു സന്ദേശം, ഒരു രണ്ട് മിനിറ്റിലൊതുങ്ങുന്ന ക്ലിപ്പിംഗ്സിലൂടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ ലോകത്തിന് പരിമാറുമ്പോൾ എത്രയോ പെട്ടെന്നാണ് ജനപ്രിയങ്ങളെ അവ ആകർഷിക്കുന്നത്. ഇന്ന് ഒരുപാട് വാതിലുകൾ തന്നെ ഈ ഒരു തുറയിലേക്ക് തുറന്നിരിക്കുകയാണ് നമുക്കറിയാം. കാരണം ഈ കൊറോണ കാലഘട്ടത്തിൽ നമ്മൾ പലതരം നിന്നും വിടുതലായി കുടുംബങ്ങളിൽ തന്നെയായിരിക്കും. ഈ മാധ്യമങ്ങളിലൂടെ സുവിശേഷ വേല ചെയ്യുവാൻ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ സന്ദേശം പകരുവാൻ ഒട്ടേറെ സാധ്യതകൾ നമുക്ക് മുൻപിലുണ്ട്. നിങ്ങൾ മൊബൈലിലൂടെ പലതും കേൾക്കുന്നുമുണ്ടാകും. ഈ അടുത്തിടെ നമ്മുടെ ഇടവകയിലെ CMI സഭയിലെ റിൻഡു അച്ഛൻ ദിവ്യകാരുണ്യ സന്നിധിയിൽ എന്നുള്ള ഒരു ഗീതം വെബ്സൈറ്റിൽ പ്രചരിപ്പിച്ചിരിക്കുന്നത് നാം കണ്ടു. ഇപ്പോൾ തന്നെ ഞാൻ ഓർക്കുകയാണ്, നിങ്ങൾക്ക് അതിനുള്ള സാധ്യതകൾ ഏറെ ലഭിച്ചിട്ടും അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്ന്. കാരണം നമ്മുടെ കൊറോണ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഒരു മത്സരമുണ്ടായിരുന്നു, സ്നേഹം സർവോത്കൃഷ്ടം എന്നുള്ളതിനെ കുറിച്ച് ഒരു കാവ്യ രചന അല്ലെങ്കിൽ കവിതാ പാരായണം നടത്തുന്നു. നിർഭാഗ്യമെന്ന് പറയട്ടെ, നമ്മുടെ ഹൈസ്കൂൾ സെക്ഷനിൽ ആരും തന്നെ അതിൽ പങ്കെടുത്തില്ല. നോക്കിക്കെ, ക്രിസ്തുവിൻ്റെ മൂല്യം പകരാനായിട്ട് നിങ്ങൾക്ക് ലഭിച്ചൊരു അവസരമായിരുന്നില്ലേ അത്? പക്ഷേ നമ്മൾ അതിനോട് സഹകരിച്ചില്ല എന്ന് വേണ്ടി പറയുന്നത്. വേറെ മറ്റെന്തെങ്കിലും വിഷയമായിരുന്നെങ്കിൽ നമ്മൾ എത്രയോ പെട്ടെന്ന് അതിനോട് സഹകരിക്കുമായിരുന്നു. നാം ഓരോരുത്തരും മനസ്സിലെത്തി ചിന്തിക്കേണ്ട കാലഘട്ടമാണ്. മാധ്യമങ്ങളിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. മാധ്യമങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ച് പല കാര്യങ്ങളും നാം പറഞ്ഞു. മാധ്യമങ്ങളിലൂടെ ദൈവരാജ്യ വിസ്തൃതി അല്ലെങ്കിൽ പ്രേക്ഷിത വേല ചെയ്യാൻ സാധിക്കുമെന്നും നമ്മൾ പറയുകയുണ്ടായി. ഇന്ന് മാധ്യമങ്ങളുടെ ദുരുപയോഗം മൂലം എത്രയോ മക്കളാണ്, പ്രത്യേകിച്ച് യുവജനങ്ങളാണ് അധാർമികതയിലേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നത് എന്ന് നമുക്കറിയാം. ഈ അപകടത്തിൽ നിന്നും സഭാമക്കളെ രക്ഷിക്കാൻ വേണ്ടി സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങൾക്ക് വേണ്ടിയുള്ള പൊന്തിപ്പിക്കൽ കൗൺസിൽ രണ്ട് രേഖകൾ തന്നെ പുറത്തിറക്കിയിട്ടുണ്ട്. അതിലൊന്നാണ് സഭയും ഇൻ്റർനെറ്റും, രണ്ടാമത്തേത് ഇൻ്റർനെറ്റിലെ ധാർമ്മികത. സഭയും ഇൻ്റർനെറ്റും എന്നുള്ള രേഖയിൽ പ്രധാനമായിട്ടും പറയുക, ഉത്തരവാദിത്വത്തോടും
വിവേചനയോടുകൂടി മാത്രമേ ഇന്റർനെറ്റ് ഉപയോഗിക്കാവൂ അല്ലെങ്കിൽ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യാവൂ എന്ന് ഇന്റർനെറ്റിന്റെ ധാർമ്മികത എന്നുള്ള രേഖയിൽ പ്രധാനമായും പറഞ്ഞു വെക്കുക മനുഷ്യവംശത്തിന്റെ നന്മയ്ക്കും ഐക്യദാർഢ്യത്തിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ മാത്രമേ ഇന്റർനെറ്റിലൂടെ നാം ചെയ്യാവൂ എന്നതാണ് മാധ്യമങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ച് ഒപ്പം തന്നെ ദുരുപയോഗത്തെക്കുറിച്ച് നമ്മെ സഭ അനുസ്മരിപ്പിച്ചു പ്രിയപ്പെട്ട മക്കളെ നമുക്കിന്ന് ഒരുപാട് സാധ്യതകളുണ്ട് നന്മയിലേക്ക് പോകാനും ഒപ്പം തന്നെ തിന്മയിലേക്ക് ചായാം മാധ്യമങ്ങളിലൂടെ ക്രിസ്തുവിൻ്റെ മൂല്യങ്ങൾ പകർന്നു കൊടുക്കാൻ കുട്ടികളായ നമുക്കൊക്കെ ഒരു പ്രതിജ്ഞയെടുക്കാം ഒപ്പം തന്നെ മാധ്യമങ്ങളെ ഒരിക്കലും ദുരുപയോഗിക്കില്ല എന്നുള്ളൊരു പ്രതിജ്ഞയും നാം മനസ്സിൽ കാത്തുസൂക്ഷിക്കേണ്ടതാണ് എങ്കിൽ മാത്രമേ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്ന ക്രൈസ്തവരെന്ന് നമുക്ക് അഭിമാനിക്കുവാനായി സാധിക്കുകയുള്ളൂ ഇന്ന് സഭ ഒരുപാട് സംഭാവനകൾ ഈ രംഗത്ത് നൽകുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ് പത്രമാസികകൾ ടെലിവിഷൻ ചാനലുകൾ വെബ്സൈറ്റുകൾ എന്നിവയിലൂടെ സഭ ഈ മാധ്യമ പ്രേക്ഷിത രംഗത്ത് വലിയ സംഭാവനകളാണ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് അണ്ണാറക്കണ്ണനും തന്നാരായത് എന്ന് പറഞ്ഞതുപോലെ കുട്ടികളായ നമുക്കും ക്രിസ്തുവിൻ്റെ മൂല്യം പകരുവാൻ നമ്മെ കൊണ്ട് ആകുന്നത് ചെയ്യാൻ ഒരു തീരുമാനം നമ്മിലുണ്ടാകട്ടെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ എന്തൊക്കെയാണ് മനസ്സിലാക്കിയത് പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ നൂതന ആഭിമുഖ്യം അല്ലെ അതിൽ സഭ മിശിഹായുടെ തുടർച്ചയാണെന്നും ദൗത്യവാഹകയാണെന്നും നമ്മൾ കണ്ടു ഒപ്പം തന്നെ സഭ ഇന്ന് ലോകത്തിൻ്റെ മനസാക്ഷിയായി വർദ്ധിക്കുന്നുവെന്നും മനുഷ്യൻ്റെ സമഗ്ര പുരോഗതിക്ക് വേണ്ടി സഭ ഇന്ന് യത്നിച്ചുകൊണ്ടിരിക്കുന്നത് പ്രധാനമായും വിദ്യാഭ്യാസ പ്രേക്ഷിതത്വം മാധ്യമ പ്രേക്ഷിതത്വം തുടങ്ങിയ മാർഗങ്ങളിലൂടെയാണെന്ന് നാം മനസ്സിലാക്കി ഇന്നത്തെ ക്ലാസ്സിൻ്റെ വെളിച്ചത്തിൽ നമുക്കൊരു ചെറിയ പങ്കുണ്ട് ഇന്ന് സമൂഹത്തിൽ ഒരുപാട് തിന്മകൾ നടമാടുന്നുണ്ടല്ലോ അവയ്ക്കെതിരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനാകും എന്ന് ചെറിയൊരു കുറിപ്പെഴുതി നമുക്ക് നിങ്ങളുടെ ടീച്ചറിന് അയച്ചു താങ്ക് യു